സംസ്ഥാനത്ത് ശനിയാഴ്ച 85 പേർക്ക് കോവിഡ്-19 സ്ഥിരീകരിച്ചു. കണ്ണൂരിൽ 14 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 46 പേർ മുക്തി നേടി. മലപ്പുറം ജില്ലയിൽ 15 പേർക്കും കണ്ണൂർ ജില്ലയിൽ 14 പേർക്കും കോഴിക്കോട് ജില്ലയിൽ 12 പേർക്കും ആലപ്പുഴ കാസർഗോഡ് ജില്ലകളിൽ 9 പേർക്ക് വീതവും പാലക്കാട് ജില്ലയിൽ 8 പേർക്കും എറണാകുളം ജില്ലയിൽ 7 പേർക്കും ഇടുക്കി തൃശൂർ ജില്ലകളിൽ നിന്നുള്ള 4 പേർക്ക് വീതവും പത്തനംതിട്ട കോട്ടയം വയനാട് ജില്ലകളിൽ നിന്നുള്ള ഒരാൾക്ക് വീതവുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 53 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 18 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. 10 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. മലപ്പുറം കണ്ണൂർ ജില്ലകളിലെ 4 പേർക്ക് വീതവും കോഴിക്കോട് ഇടുക്കി ജില്ലകളിലെ ഓരോരുത്തർക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗമുണ്ടായത്. 4 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. കോഴിക്കോട് ജില്ലയിലെ 1 മലപ്പുറം ജില്ലയിലെ 3 ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം ബാധിച്ചത്. ചികിത്സയിലായിരുന്ന 46 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള 10 പേരുടെയും പാലക്കാട് ജില്ലയിൽ നിന്നുള്ള 9 പേരുടെയും മലപ്പുറത്തെ 7 പേരുടെയും കാസർഗോഡെ 6 പേരുടെയും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 4 പേരുടെയും തൃശൂർ ജില്ലയിലെ 3 പേരുടെയും കോട്ടയം കോഴിക്കോട് ജില്ലയിലെ 2 പേരുടെയും പത്തനംതിട്ട ഇടുക്കി വയനാട് ജില്ലകളിൽ നിന്നും ഓരോരുത്തരുടെയും പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്. 1342 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 1045 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. പുതുതായി 2 ഹോട്ട്സ്പോട്ടുകൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ നടുവിൽ, പാപ്പനശ്ശേരി എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 13 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. ഇതിൽ കണ്ണൂർ ജില്ലയിലെ മാലൂർ, പെരളശ്ശേരി, പിണറായി, ശ്രീകണ്ഠാപുരം, തലശ്ശേരി മുനിസിപ്പാലിറ്റി എന്നിവയും ഉൾപ്പെടും. കണ്ണൂർ ജില്ലയിൽ ചപ്പാരപ്പടവിലെ 2 പേർക്കും തലശ്ശേരിയിലെ 3 പേർക്കും മുഴക്കുന്നിലെ 2 പേർക്കും തില്ലങ്കേരിയിലെ 2 പേർക്കും കടന്നപ്പള്ളി, ആലക്കോട്, ശ്രീകണ്ഠാപുരം, പയ്യാവൂർ, പാനൂർ എന്നിവിടങ്ങളിലെ ഓരോരുത്തർക്ക് വീതമാണ് രോഗം സ്ഥിരീകരിച്ചത്. കടന്നപ്പള്ളി, ചപ്പാരപ്പടവ്, ആലക്കോട്, ശ്രീകണ്ഠാപുരം, പാനൂർ സ്വദേശികൾ വിദേശത്തു നിന്നും എത്തിയതാണ്. രോഗം സ്ഥിരീകരിച്ച തലശ്ശേരി സ്വദേശികളായ 3 പേരിൽ 2 പേർ ഇതര സംസ്ഥാനത്തു നിന്നും എത്തിയതാണ്. ഒരാൾ വിദേശത്തു നിന്നും വന്നതാണ്. തില്ലങ്കേരി മുഴക്കുന്ന സ്വദേശികളായ 4 പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. ഇതോടെ കണ്ണൂർ ജില്ല കടുത്ത ആശങ്കയിലാണ്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.